കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പരിപാടിക്ക് പോയിട്ട് ഞാൻ അവിടെ വരുന്ന കാര്യം ഓഡിയൻസിനോട് അവർ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു അതൊരു സർപ്രൈസാണ്, ഞങ്ങളുടെ കസ്റ്റമർ മീറ്റാണ്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു വലിയ സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ വേദിക്ക് ബാക്കി കാത്തു നിന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവതാരക പോയി ഇങ്ങനെ സസ്പെൻസായിട്ട് ഇത് അവതരിപ്പിക്കുമെന്ന്. ഫ്രണ്ടിൽ എന്നെ പൈസ എന്ന് വിളിച്ച് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവതാരക ചെന്നിട്ട് ചോദിച്ചു, ഇനി നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കാത്ത ഒരാളെ വിളിക്കുകയാണ്, ഞാനൊരു ക്ലൂ തരാം, ഹീസ് എ കോമഡി കിങ്. അപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു സുരാജ് വെഞ്ഞാറമൂട്. അത് കഴിഞ്ഞിട്ട് കോട്ടയം നസീർ, ടിന്നീട്ടോ, മുണ്ടപ്പക്കറോ എന്ന് പറഞ്ഞ് എൻ്റെ പേരൊഴിച്ച് അവിടെ ഇരുന്ന 300 പേരും കൂടെ 250 പേരുകൾ വിളിച്ചു പറയുകയും എന്നെ പൈസ തന്ന് വിളിച്ചവരുടെ മുഖം ആകെ വാടുകയും ചെയ്തു. ദൈവമേ, ഇവനെയാണല്ലോ ഞാൻ വിളിച്ചത് എന്നുള്ള അവസ്ഥയിലെ ഒരു എക്സ്പ്രഷൻ ഞാൻ സ്റ്റേജിൻ്റെ ബാക്കിലിരുന്ന് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. എൻ്റെ കൂട്ടുകാരൻ ആരോ ബിടായ് ബംഗ്ലാവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഇവിടെയും അറിഞ്ഞേനെ. അപ്പോൾ അത്ര സസ്പെൻസുകൾ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ചെറിയ പേടിയാണ് ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ. അപ്പം സുദീർഘമായി ഇനി സംസാരിക്കുന്നില്ല. ഇന്നിവിടെ ഇനി ഒരുപാട് സെലിബ്രിറ്റികൾ എത്തുന്നുണ്ട്, മൃഗസ്നേഹികൾ, പെറ്റ് സ്നേഹികളായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്. അവരുടെ എല്ലാം ജീവികളെക്കുറിച്ചും ഒക്കെ ഉള്ള പ്രകടനങ്ങൾ നമുക്ക് കാണാം. റോം സൺറാക്സിൻ്റെ ഒരു കസ്റ്റമറായി അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറുന്നു എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഒരു സൗഹൃദവും കൂട്ടായ്മയും നമുക്ക് കാണുമ്പം ഞാനും മാറുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് പറയും. ഒപ്പം ഇവിടെ ഇത്രയധികം ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ജീവികളെയൊക്കെ കൊണ്ടുവരിക, നിർത്തുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തെല്ലാം ഇവരുടെ ഒരു പരോക്ഷമായോ പ്രത്യക്ഷമായോ ഉള്ളോ ഇതിനോടൊക്കെയുള്ള സ്നേഹം വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഇതിന് തിരഞ്ഞെടുത്തതിന്, ഒരുപക്ഷെ മലയാളത്തിൽ ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ജീവികൾ അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാനിതിൻ്റെ കഥ എഴുതിയ ശേഷം ഒരു 4-5 പ്രശസ്തരായ സംവിധായകരോട് ചെന്ന് പറഞ്ഞു, എല്ലാവരും കഥ കേൾക്കും, ഇഷ്ടപ്പെടും. എന്നിട്ട് ഇവർ പറയും, ഈ ഇത്ര ജീവികളുണ്ടല്ലോ അല്ലേ, അതെ, അത് ജീവികളെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വലിയ പാടാണ്, ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അത് നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് സംവിധായകർ ഒഴിവാക്കിയത് കൊണ്ടാണ് ആ പടം ഞാൻ തന്നെ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒട്ടകം, ആന, 10-20 തരം പക്ഷികൾ, പാമ്പ്, കുതിര എല്ലാത്തിനെയും വെച്ച് ഷൂട്ട് ചെയ്ത ഞാൻ ഇന്നിവിടെ ഇവരോട് ചോദിച്ചു, ഈ വേറെ പുറത്തുനിന്നൊക്കെ പട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കുളിപ്പിക്കാനൊക്കെ തരുമ്പോൾ പട്ടികൾക്ക് നിങ്ങളുമായിട്ട് ഇണക്കുമില്ലല്ലോ, അതിനെ എങ്ങനെ കുളിപ്പിക്കുമെന്ന് ചോദിച്ചപ്പം ഈ കടയിൽ നിൽക്കുന്ന പയ്യൻ എന്നോട് പറയാം, ചേട്ടാ അതിനകത്തൊരു ട്രേഡ് സീക്രട്ട് ഉണ്ട്, ഞാൻ എനിക്ക് പറഞ്ഞു തരൂല്ല എന്ന്. അത് പറഞ്ഞു തരാത്തതിൽ എൻ്റെ വേദന അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഔപചാരികമായി അറിയിക്കുകയാണ്. പ്രസ്ഥാനം ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഞങ്ങൾ എടുത്തുകൊണ്ട് മക്കൾക്ക് പേരിടുന്നത് കണ്ടിട്ടുണ്ട്. ഈ റോംസിൻ്റെയും രാധാകൃഷ്ണൻ്റെയും റോയും റായും ഒക്കെ എന്താണെന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. റോണിയുടെ റോയും രാധാകൃഷ്ണൻ്റെ റായും ഒക്കെയാണ് ഈ കിടക്കുന്നത് എന്ന് വളരെ വൈകി ഞാൻ മനസ്സിലാക്കി. വലിയ സന്തോഷത്തോടുകൂടിയാണ് ഈ കടയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനത്തിന് എത്തുന്നത്. കാരണം വർഷങ്ങൾക്കൊക്കെ മുമ്പ് വിദേശ രാജ്യങ്ങളിലൊക്കെ പരിപാടിക്ക് പോകുമ്പം ഞാൻ അവിടെയുള്ള ഇത്തരത്തിലുള്ള കടകൾ തേടി പിടിച്ച് കയറിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതൊന്നും പലപ്പോഴും നമ്മുടെ നാട്ടിലില്ലല്ലോ ഇത്തരത്തിലുള്ള സാധനങ്ങളിൽ, അല്ലെങ്കിൽ സംരംഭങ്ങൾ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങൾ മുമ്പാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നു തുടങ്ങി, ഇതെല്ലാം സുലഭമായി തുടങ്ങി, ഇതൊരു ആളുകൾ അംഗീകരിച്ച വ്യവസായ പ്രസ്ഥാന മേഖലയായി വളർന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ എപ്പോഴോ സ്വാഗത പ്രസംഗികൻ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ ഇതിനോട്, ഇതൊരു ബിസിനസ് എന്നതിലുപരി ഇതിനോടൊരു പ്രത്യേക സ്നേഹവും മമതയും പാഷനുമൊന്നും ഇല്ലാത്തവർക്ക് ഇറങ്ങി പുറപ്പെടുവാനും ചെയ്യുവാനും വിജയിപ്പിക്കാനുമൊന്നും പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല ഈ ജീവികളും ജീവികളുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളുമല്ല. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇവർ 7 ബ്രാഞ്ചുകൾ ആരംഭിച്ചു. ഇതിൻ്റെ 1 മാസം കഴിയുമ്പോൾ അത് 9 വളരും എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലോക ചരിത്രത്തിൽ ഇത്രയധികം ബിസിനസ്സുകൾ നിന്നുപോയ 3 വർഷമില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് ഇവർ പ്രസ്ഥാനം ഇത്രയും ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്രയധികം ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ഒരു അധ്വാനവും അർപ്പണ മനോഭാവവും എല്ലാം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ പ്രസ്ഥാനത്തിൽ തന്നെ അത്രയധികം ഗംഭീരമായ ഒരു റിസൾട്ട് അതിൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് വളരുന്നതും ഇത്രയധികം ആരാധകരും ഇത്രയധികം ഉപഭോക്താക്കളും ഇവർക്കുണ്ടാകുന്നതും എല്ലാം. അപ്പോൾ ഇപ്പോൾ ഇവർ 7 അത് 9, ഇനിയും വളർന്നുകൊണ്ടേ ഇരിക്കും. ഒരുപാട് ഒരുപാട് വലിയ പ്രസ്ഥാനങ്ങളായി, വലിയ മാനുഫാക്ചറിങ് യൂണിറ്റായി, അങ്ങനെ അങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ
ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കാരണം ഇതിനോടൊക്കെ ആഗ്രഹമുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു തത്തയുണ്ടായിരുന്നു. ഇത് അതിൻ്റെ തന്നെ കൂട്ടിൽ പോയി ചുണ്ട് ഉടക്കി, അതിൻ്റെ ചുണ്ട് ഒടിഞ്ഞുപോയി. എന്നിട്ടൊരു മൃഗാശുപത്രിയിൽ പോയി ചുണ്ട് സ്റ്റിച്ചിട്ട് കൊടുത്തു വിട്ടു. അതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, തത്തയ്ക്ക് സ്റ്റിച്ചിട്ടൊന്നും അറിയില്ല, അത് കൈകൊണ്ട് ഇത് മാന്തും. അപ്പം ഇത് നമ്മൾ കൈകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കണം, വല്ല നമ്മൾ പശു വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമല്ലോ, ഇതുപോലെ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര ദിവസം ടി വി കാണുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഇവൻ പിടിച്ചുകൊണ്ടിരിക്കും, ഇവൻ എങ്ങോട്ടെങ്കിലും പോയാൽ ഇവൻ്റെ ഭാര്യ പിടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ എവിടെയും പോകാതെ രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്തിരുന്ന്, അത് കഴിഞ്ഞ് കാലും മാറ്റി, ഇങ്ങനെ കാല് ബ്ലോക്ക് ചെയ്ത് വെച്ച ശേഷമൊക്കെയാണ് മാറ്റിയത്. ഇതെല്ലാം ആളുകൾക്ക് ഇതിനോടുള്ളൊരു സ്നേഹം. കാരണം അങ്ങനെ പ്രത്യേകിച്ച് പ്രതിഫലേച്ഛയൊന്നും ഇല്ലാതെ നമ്മളെ ഒരുപാട് ആളുകൾ സ്നേഹിക്കാനുണ്ടെന്നും ഞാൻ ഈ കോവിഡ് കാലത്തെക്കുറിച്ച് ഇതിനിടയിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. വീടുകളിൽ അകപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ആയ സമയത്ത് തിരക്കുകളിൽ നിന്നും ഒന്ന് മാറിയപ്പോഴാണ് മനുഷ്യൻ ഇതിൻ്റെ ഒരു ആവശ്യകതയും അത്യാവശ്യവും അതിൻ്റെ ഒരു സ്നേഹവും അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളുമെല്ലാം മനസ്സിലാക്കി തുടങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഗംഭീരമായി ഒരു പ്രസ്ഥാനം ആരംഭിച്ച് കൊണ്ടുവന്ന് വിജയിപ്പിച്ച ഇവർക്ക് എൻ്റെ ആശംസകൾ. ഈ പ്രസ്ഥാനവും നന്നാകട്ടെ.